നമസ്കാരം പ്രവാസ ലോകത്തു നിന്നും മടങ്ങിപ്പോക്കിൻ്റെ കാലമാണിപ്പോൾ ഗൾഫ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പ്രവാസികൾ പ്രവാസികളുടെ ഈ മടങ്ങി മടങ്ങിവരവിനെ ഉൾക്കൊള്ളാൻ കേരളം സജ്ജമായിട്ടുണ്ടോ ഉത്തരവാദിത്തമുള്ളവർ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ ഏത് വിധത്തിലാണ് പ്രവാസ കാലത്തിന് അവസാനമാകുമ്പോൾ നമ്മളതിനെ അതിജീവിക്കുക ം ഗൾഫ് സമിറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹം ശക്തി തിയേറ്റേഴ്സിന്റെ പ്രതിനിധിയും അബുദാബിയിലെ സാമൂഹ്യ പ്രവർത്തകനുമാണ് ശ്രീ നൌഷാദ് പൈങ്ങോട്ടായി അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ് കുറച്ചു കാലമായി ഇവിടെ തന്നെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ റസാഖ് ഒരുമനിയൂർ അദ്ദേഹവും സാമൂഹ്യ പ്രവർത്തകനാണ് ശ്രീ ഷുക്കൂർ ചാവക്കാട് അദ്ദേഹവും ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് ആദ്യം ശ്രീ കൃഷ്ണകുമാർ എത്ര വലുതാണ് നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഈ നാട്ടിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വലുതാണ് പ്രവാസ ലോകം സുരക്ഷിതമല്ലാത്ത ഇടമായി മാറിയിരിക്കുന്നു നാട്ടിൽ ആളുകൾക്ക് വേണ്ടത്ര ഇടമുണ്ടാവും പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ഗൾഫിൽ നിന്നും തിരിച്ച് നമ്മളെ നാട്ടിലെത്തി എത്തിയിട്ടുണ്ട് ഓൾറെഡി ഇപ്പോഴും ഗൾഫിലെ പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വദേശി ഭാഗമായും ഗൾഫിൻ്റെ പല മേഖലകളിലുമുള്ള അസ്വസ്ഥതകളുടെ ഭാഗമായും ഒട്ടനവധി ആളുകൾ ഇനിയും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത് പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോൾ അത് എത്രമാത്രം ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായും അവർ ഏറ്റെടുക്കുന്ന പദ്ധതികൾ ഗൾഫ് പ്രവാസികളുടെയും ഗൾഫിലുള്ള വിവിധ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെയും സാന്നിധ്യത്തിലും സഹകരണത്തോടും കൂടെ നടപ്പിലാക്കുകയാണെങ്കിൽ ഇതിൽ ഇതും കൂടുതൽ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ശ്രീ നൌഷാദ് ഈ ഗൾഫ് അടക്കമുള്ള ഇടങ്ങൾ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഇടങ്ങളായി മാറിക്കഴിഞ്ഞു ആ നിതാക്കാത്തടക്കം അതിൽ തുടങ്ങുകയാണെങ്കിൽ യമനിലെ സംഘർഷം വരെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ നാട്ടിലേക്ക് ആളുകളെ ഓടിക്കുകയാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ നമുക്കിനി സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ പ്രവാസ ലോകത്തുണ്ടാവും തീർച്ചയായും ഉണ്ട് ഞാൻ ഈ അടുത്ത് ഒരു കണക്ക് ഏറ്റവും പുതിയ കണക്ക് മാത്രം പറയും ഐ എം എഫ് പോലെയുള്ള സംഘടനകൾ നമ്മുടെ ജി സി സി രാജ്യങ്ങളോട് അടുത്ത ഭരണാധികാരോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും സ്വദേശി വ്യത്കരണം എത്രയും ഫാസ്റ്റായി ത്വരിതഗതിയിൽ നടത്തണമെന്നും അല്ലെങ്കിൽ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് വളരിൽ നിന്നുണ്ടാകുമെന്നുള്ളത് കൃത്യമായ കണക്കൊടുത്തിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിലെ പ്രശ്നം നിത്താക്കാത്ത ഒക്കെ സനിഷ് ചോദിച്ചു പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മുടെ മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാരുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം പുരനിധിപ്പിക്കേണ്ട ഗൾഫ് ജോലി അവസാനിപ്പിച്ചേണ്ടി വരുന്ന ആളുകളുടെ ഒരു ഡാറ്റാബേസ് കൃത്യമായ ട്രാൻസ്പെറൻറ്റായ ഒരു ഡാറ്റാബേസ് ഇതുവരെ സർക്കാരുകൾക്ക് കൊടുക്കാൻ കഴിയിട്ടില്ല തൊഴിലാളി നമ്മുടെ എൻ ആർ ഇ എന്ന് പറയുന്നത് ഗൾഫ് പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ അമ്പതിനായിരം മുതൽ അറുപതിനായിരം കോടി വരെ വിദേശ നാണയം നിരത്തിരുന്ന ആളാണ് അവർ ചേർത്ത് യാഥാർത്ഥ്യം ഒരു കൾച്ചറൽ അംബാസഡർമാരാണ് അവർ ആ നിലക്ക് പരിഗണിച്ചുകൊണ്ടുള്ള വളരെ ഭാവനാസമ്പന്നമായ സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളിൽ പ്രവാസികളോട് വേണ്ട രീതിയിൽ ഗൗരവത്തോടെയല്ല സർക്കാരുകൾ ഇടപെടുന്നത് എന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് ഇതിപ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടുകയാണ് അങ്ങനെയാണ് അവർ നാട്ടിലേക്ക് പോകുന്നത് ഈ ഘട്ടത്തിൽ പോലും വേണ്ട രീതിയിൽ ഗൗരവത്തോടെ ആളുകൾ കാര്യങ്ങളെ കാണുന്നില്ല എന്ന ആക്ഷേപം സംഘം ശരിയായിട്ടുള്ളതാണ് ശരിയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായിട്ട് പ്രവാസ ലോകത്ത് നമുക്ക് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആളുകളുണ്ട് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ പക്ഷേ കഴിഞ്ഞ കാൽ അരൂ കാൽനൂറ്റാണ്ട് കാലമായിട്ട് ഇതേക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരുകൾ വേണ്ടത്ര ഗവനിക്കുന്നില്ല സർക്കാരുടെ ഭാഗത്തുനിന്ന് പ്രവാസികളുടെ പുനരധിവാസത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇനിയും ഒരു സർക്കാരിനെ ആശ്രയിക്കുന്നതിൽ ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ഷുക്കൂർ ഈ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നുവെച്ചാൽ ജീവിതം വഴിമുട്ടിയാണ് ആളുകൾ നാട്ടിലേക്ക് പോകുന്നത് പക്ഷേ ഈ സർക്കാർ പ്രത്യേകിച്ചും ഈ സർക്കാർ നിതാക്കത്തിനൊക്കെ ശേഷം വന്ന ഈ സർക്കാർ ഈ ആ കാലത്തുള്ള ഈ നിലവിലുള്ള ഈ സർക്കാർ ഗൗരവതരമായി കാര്യങ്ങളെ കാണുന്നില്ല അവർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ കൊണ്ട് ഗുണമുണ്ടാകുന്നില്ല ആകെ പ്രതിസന്ധിയിലാണ് സർക്കാരിൻ്റെ നിന്ന് വീഴ്ചയുണ്ടോ സർക്കാർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾക്ക് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നോർക്ക റൂട്ട്സ് തന്നെ സാന്ത്വനം കാരുണ്യ അതുപോലെ തന്നെ ചെയർമാൻ ഫണ്ട് എന്ന രീതിയിലൊക്കെ ചില വളരെ വിപുലമായിട്ടല്ലെങ്കിൽ പോലും വളരെ ചെറിയ തോതിൽ മറ്റേ കൊടുക്കുന്ന സഹായങ്ങൾ എത്ര ആൾക്കാർ എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നതല്ല അത് ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തക്ക വിധത്തിലുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കാത്തത് കൊണ്ടല്ലേ സർക്കാരിൻ്റെ അക്കാര്യത്തിൽ പ്രവാസികളോട് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ ഉണ്ടാകുന്നു ഈ കരയുന്ന കുട്ടിക്കാണ് പാലുള്ളത് എന്ന് പറയുന്നത് പോലെ ആ കരഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ചെറിയ തോതില്ലെങ്കിലും കാര്യങ്ങൾ നമ്മളെ പരിഗണിക്കാൻ സർക്കാരുകൾ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ നമ്മൾ പ്രവാസികൾ പുനരവധിവാസം കൊണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഗവണ്മെൻ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതോടത്താണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആളുകളെ സർക്കാരിന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്ന ആളുകളെ അവർക്ക് നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കോ എന്നതാണ് അക്കാര്യങ്ങളിൽ ഗവൺമെൻറ് വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ സർക്കാർ ചെ അത്തരം ഒരു ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല സർക്കാരുകൾ താൽക്കാലികമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഒരു സാമ്പത്തിക മാന്യം വരുന്നു അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് ആഭ്യന്തര യുദ്ധം കാരണം ലിബിയയിൽ നിന്ന് ആഭ്യന്തര ആളുകൾ തിരിച്ചു ചെല്ലുമ്പോൾ ചില പാക്കേജുകൾ പ്രഖ്യാപിക്കുക അല്ലാതെ വിശാലമായ ഒരു അടിസ്ഥാനത്തിൽ എല്ലാ പ്രവാസികളുടെയും കൂടെ റിസോഴ്സസും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അത് തിരിച്ചു ചെല്ലുന്നവർക്ക് തൊഴിൽ ചെയ്യാനുള്ളൊരു അവസരവും അതോടൊപ്പം നാട്ടിലുള്ള യുവ നാട്ടിലും ഒരു മുപ്പത് ലക്ഷത്തോളം തൊഴിൽ രഹിതരായ ആളുകളുണ്ട് അവരോട് നമുക്ക് സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിറവേറ്റുന്ന രീതിയിൽ അവർക്ക് കൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവാസികളുടെ കോടിക്കണക്കിന് രൂപ നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗപ്പെടുത്തി കൃത്യമായ പാക്കേജുകൾ ഉണ്ടാക്കി പ്രവാസികളെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വവും സർക്കാർ നാട്ടിൽ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് അവിടെയുള്ള ആളുകൾ പ്രശ്നത്തിലാണ് ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് ചെന്നാൽ എല്ലാവരെയും സംരക്ഷിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾക്കോ കഴിഞ്ഞോ എന്ന് വരില്ല ആ എങ്ങനെയാണ് ഏതെങ്കിലും കാലത്ത് പുറന്തള്ളപ്പെട്ടാൽ നാട്ടിൽ ചെന്ന് ജീവിക്കുക എന്നത് സംബന്ധിച്ച് വല്ല ധാരണയുമുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഈ ഉപഭോക്തൃ സംസ്ഥാനം പ്രൊഡക്ടിവിറ്റി തീരെ ഇല്ല നമ്മളെ സംബന്ധിച്ച് പല മേഖലയിൽ പണിയെടുത്ത ആളുകളെ ഇദ്ദേഹം പറഞ്ഞ പോലെ പല മേഖലയിൽ പണിയെടുത്ത ആളുകളെ സംബന്ധിച്ച് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി ഒരു സർവേ ഉണ്ടാക്കി ആരെ എന്തിനൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടാക്കിയെടുത്ത് അത് ഒരു ഇപ്പോൾ ഇന്റർനാഷണലി അവെയർ ആയിട്ടുള്ള ആളുകളാണ് അവരവരുടെ ഫീൽഡിൽ വലിയ സ്കില്ലുള്ള ആളുകളാണ് പക്ഷേ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും വേണ്ട രീതിയിൽ കണക്കിലെടുക്കുന്നില്ല എന്ന സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇത്തരം സവിശേഷതകളെ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല കാരണം യഥാർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഇവ യഥാർത്ഥത്തില് ഇതിൽ എന്താ വിഷയം സനീഷ് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ സമീപനത്തിലാണ് പ്രശ്നം ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ നാട്ടിൽ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളും ഒരു രണ്ടാം തര പൗരന്മാരായി അവരെ കണ്ടുകൊണ്ട് ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഈ നിത്താക്കാത്ത സംഭവത്തിന് ശേഷം മലബാറിൽ മാത്രം നാൽപ്പതോളം സന്നദ്ധ സംഘടനകൾ ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾക്ക് ക്യാമ്പയിൻ അവബോധം നടത്തുകയുണ്ടായി അതൊരു സർക്കാർ നടത്തേണ്ടതാണ് ആ ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവരുടെ പ്രശ്നം നിലക്കാണ് നാളെ ഒരു കാലത്ത് നമ്മൾ നാട്ടിലേക്ക് പോകേണ്ടി വരും നമുക്ക് പണി ഉണ്ടാവുകയില്ല എന്ന് ആലോചിക്കുന്നുണ്ടോ ആരെങ്കിലും നമ്മൾ എല്ലാ മേഖലയിലും വിദഗ്ധമാരായ ആളുകൾ നമുക്കുണ്ട് നമ്മൾ ആദ്യം ഇവിടെ വരുന്ന ആളുകൾ ചെയ്യേണ്ടത് നമുക്ക് രാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഒരു ആകസ്മികമായി എങ്ങനെയും തിരിച്ചു പോകാനുള്ള ആളുകളാണ് അല്ലാതെ ഇവിടെ നമ്മൾ സ്ഥിരവാസത്തിന് വന്ന ആളുകളല്ല അതുകൊണ്ട് അവരിൽ അതിൻ്റെ ഒരു അവബോധം ആദ്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ തിരിച്ചെല്ലുന്ന സമയത്ത് അവർ തന്നെ സ്വരൂപിച്ച എന്തെങ്കിലും കൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്ന് ഇത്രയും ആളുകൾ അയക്കുന്ന കാശ് അതിൻ്റെ ഏതെങ്കിലും ചെറിയ അംശം ഒരു ചെറിയ ശതമാനം അവർക്ക് വേണ്ടി ആ വ്യക്തികൾക്കെങ്കിലും വേണ്ടി സ്വരൂപിക്കാൻ ഗവൺമെൻറ് സെക്ടറിൽ തയ്യാറായാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾ തയ്യാറായാൽ ചെറിയ രൂപത്തിൽ അവരെ പുനരസിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ നാട്ടിലേക്ക് പോകേണ്ടി വരും നമ്മുടെ ജോലി നഷ്ടമാകും അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അവിടെ ചെന്നാലും ജീവിക്കാനുള്ള സ്കിൽ ഉണ്ടാകണം എന്നൊക്കെ ആളുകൾ കാണുന്നുണ്ടോ നമ്മളിപ്പോൾ സർക്കാരൊന്നും ചെയ്യുന്നില്ല സർക്കാരൊന്നും ചെയ്യുന്നില്ല എന്ന് ആക്ഷേപിക്കുന്നത് ശരിയായ കാര്യമാണോ നമ്മളുടെ ഭാഗത്ത് നിന്ന് പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് എന്ത് കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് അതേ നേരത്തെ സൂചിപ്പിച്ചത് സർക്കാരിനെ ഇനിയും കാത്തു നിന്നാൽ നമ്മുടെ ജീവിതം തീർച്ചയായും പഴയ ഉള്ളൂ നമ്മുടെ സ്വന്തമായ ഒരു ഒരു ആസൂത്രണത്തിലൂടെയുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വഭാവ കരുപിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇക്കാര്യത്തിൽ പ്രവാസികൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് ജീവിതത്തിൽ നാം ഇപ്പോഴും അമിത ദുർവ്യയത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് പ്രവാസികൾക്ക് ഏറ്റവും വലിയ ഒരു ദുര്യോഗമായി ഏറ്റവും വലിയ കഷ്ടാപ്പാടിനോട് ഒരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ നോർക്ക റൂട്ട്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് വരുന്ന ആളുകളുടെ പുനരധിവാസം ആ കാര്യത്തിൽ ആ സംവിധാനം കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ടാവും ഇവിടെ ഗൾഫിലുള്ള എല്ലാ ആളുകളും ഇത്തരം മറ്റേ സർക്കാരിൻ്റെ ഇത്തരം ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്നവരല്ല ഉപയോഗിക്കാത്ത ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ പക്ഷേ വളരെ കുറേ ആൾക്കാർ അത് ഉപയോഗിക്കാത്തവരുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് നമുക്കിത് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ സാധാരണ ജോലിക്കാർ അതായത് ഇത്തരം ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട സാധാരണ ജോലിക്കാർ അവർക്ക് ഇതിന് സമയം കിട്ടിയെന്ന് വരില്ല ഇത് ഇതാക്കാൻ അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാംസ്കാരിക സംഘടനകൾ വേണം അതിനു വേണ്ടിയിട്ട് തയ്യാറാവാൻ പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് കേരള സർക്കാരിന് മറ്റേ ഈ വിദേശ രാജ്യങ്ങളിൽ വന്നിട്ട് അതിന് അവയർനെസ് കൊടുക്കാനൊക്കെ പരിമിതികൾ പരിമിതികളുണ്ട് ആ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കി നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് മാറി നിൽക്കുകയാണെങ്കിൽ ഈ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ അതായത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് ഉദാഹരണങ്ങളിൽ അവിടെ ചെന്ന് അവരവരുടെ പണിയിലേക്ക് ആളുകൾ മാറി ഇവിടെ വന്ന് നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഘട്ടത്തിൽ പണി പോയാൽ നാട്ടിൽ പോയി ഈ സാധാരണ പ്രവർത്തനങ്ങളിൽ ജോലികളിൽ ഏർപ്പെടാനുള്ള മടി മാനസികാവസ്ഥ ഉണ്ടാകുന്നില്ല എന്ന് കൂടെ പറയുന്നുണ്ട് ഈ മനോഭാവമാറ്റം പ്രവാസികളിൽ ഇവിടെ ഇപ്പോഴുള്ള പ്രവാസികൾ ഉണ്ടാകേണ്ടതല്ലേ ഉണ്ടാകും തീർച്ചയായും താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ വൈറ്റ് കോളർ ജോലി നാട്ടിൽ നിന്ന് അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇനി തീരെ വിദ്യാഭ്യാസം നേടാത്ത ആളുകൾക്ക് പോലും ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാരുണ്യം നിമിത്തം നേരത്തെ നല്ല നല്ല ജോലികളിൽ ഏർപ്പെടാൻ സാധിച്ചിരുന്നു അവരുടെ കൊണ്ട് നമ്മൾ നാട്ടിൽ പോയാൽ നമ്മൾ ഗൾഫിൽ ചെയ്ത പോലെ ഇരുട്ടി സ്ഥിരിയിട്ട ജോലി സ്ഥിരയിട്ട വസ്ത്രമായി നേരത്തെ ഓഫീസിലേക്ക് പോവുക രൂപ കുടിക്കുക അങ്ങനെ വൈകുന്നേരം രണ്ട് മണിയാവുമ്പോഴത്തേക്ക് തിരിച്ചിച്ച് ആ ഒരു വൈറ്റ് കോളർ രീതി ഇവിടുത്തെ ജനങ്ങളിൽ കൃത്യമായി മാറേണ്ടിയിരിക്കുന്നു മരുഭൂമിയിൽ പോലും ആ കാർഷിക വൃത്തി ചെയ്തിട്ട് അത്ഭുതം സൃഷ്ടിക്കുന്നവനാണ് പ്രവാസി ഈ അടുത്ത പത്രങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രവാസി നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൃഷിയിൽ അദ്ദേഹം സന്നദ്ധനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആരോ എന്തോ കൊണ്ടു കൊടുക്കും എന്ന രൂപത്തിലുള്ള ഒരു ഒരു മനോഭാവം പ്രവാസികൾക്ക് ഉണ്ടാകുന്നു അത് നമ്മൾ എന്ത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പ്രവാസിയുടെ ആ ഒരു മനോഭാവത്തിൽ കൃത്യമായ മൗലികമായ

ഭൂമി അവിടെ ഇന്നിപ്പോ പഴയ പോലെ ഭൂമി കിട്ടാനില്ല ഭൂമിക്കൊക്കെ കോടികളാണ് അപ്പോൾ കൃഷിഭൂമി വാങ്ങിയിട്ട് ചെയ്യാൻ നടക്കില്ല പക്ഷെ പൊതുവെ ഇപ്പോഴും നമ്മൾ ഈ ആലോചിക്കുന്നത് കൂട്ടത്തില് നാട്ടിൽ പോയിട്ട മാറ്റത്തെ കുറിച്ച് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇവിടുന്ന് മാറേണ്ടത് ഇവിടുത്തെ എന്റെ ജോലി എത്രമാത്രം സെക്യൂർ ആണ് നാളെ എനിക്കൊരു വെള്ളപ്പേപ്പറിൽ താങ്ക് യു

പദ്ധതി ഒരൊറ്റ ഉദാഹരണം സന്ധ്യം ഞാൻ പറയാം ഈ അടുത്ത് നമ്മുടെ മന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണക്ക് പോലും തെറ്റാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മൊത്തം പ്രവാസികളായി ഗൾഫിലുള്ളത് പതിനാല് ലക്ഷം ആളുകളാണ് അതിൽ യു എയിലുള്ളത് അഞ്ചു ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി സൗദിയിലുള്ളത് നാല് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് സൗദിയിലുള്ള മുഴുവൻ സന്നദ്ധ സംഘടനകളും പറയുന്നത് സൗദിയിൽ എട്ട് ലക്ഷം മലയാളികൾ ഇപ്പോഴും ഉണ്ടെന്നാണ് എന്നാണ് അപ്പൊ സർക്കാരിന്റെ ഔദ്യോഗികമായ ഡാറ്റാബേസ് പോലും

പല മീറ്റിങ്ങുകളിലും അദ്ദേഹം വളരെ ദയനീയമായിട്ട് പറയുകയുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഇതുവരെ ഈ പറഞ്ഞതുപോലെ ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതായത് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഗൾഫിലുള്ള ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം വെബ്സൈറ്റിലുണ്ട് ആ അത് ചെയ് അത് ഇതുവരെ വളരെ ഈ പത്തോ പതിനായിരോ ആളുകൾ മാത്രമാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അടുത്ത കാലത്ത് തുടങ്ങിയാണ് മാറി മാറി വന്ന കേന്ദ്രത്തിൽ മാറി മാറി വന്ന ഈ സർക്കാരുകള് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പിന്നെ കേരളം ഇതിന് വിഭിന്നമാണ് കേരളം കേരളം ഇതിന് വിഭിന്നമാണ് കേരളത്തെ സംബന്ധിച്ച് നോർക്ക റൂട്ട്സ് രൂപീകരിച്ചത് നായനാർ സർക്കാരിന്റെ കാലത്താണ് അതിനുശേഷം പ്രവാസി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത് വി എസ് അച്യുതാനന്ദന്റെ കാലത്താണ് കേരളം ഇതിന് മാതൃകയാണ് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് പ്രവാസിമന്ത്രി കേരളത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ കാര്യമാണ് പ്രവാസി അതായത് ഈ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ നേർക്കു നേരെ അറിയാവുന്ന ആളായിരുന്നു മന്ത്രി എന്ത് ചെയ്തു ഇപ്പോൾ കണക്കില്ല എന്ന് പറയുന്നു അതിന് അത് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ ഈ ഇടതു സർക്കാരുകൾ ചെയ്ത കാര്യങ്ങൾ മുന്നിൽ മാതൃകയായിട്ടുണ്ടാകുമ്പോൾ നിതാഘാത്ത പോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇങ്ങോട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ ഒന്നും ചെയ്തില്ല ഭാവനാപൂർണ്ണമല്ല ഈ സർക്കാർ എന്നാണ് വന്നിട്ട് അധികം കാലമായിട്ടില്ല നമ്മള് മനസ്സിലാക്കേണ്ടത് മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന എന്ന ഒരു 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 പദ്ധതി ഗവൺമെന്റിന്റെ പ്രവാസി കാര്യവകുപ്പിന്റെ ഞാൻ പറയുന്നത് മറ്റെല്ലാ കാലത്തെയും മറന്നാലും ഇതൊരു പുതിയ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പ്രവാസികൾ പുറത്തുനിന്ന് പുറത്തുപോയ ആളുകൾ തിരിച്ചൊഴുകുകയാണ് ഇത് കുറെ കാലത്തേക്ക് തുടരും ആളുകളെല്ലാം കൂടെ എങ്ങനെ ഉൾക്കൊള്ളും എന്ത് അതൊരു ഭാവനാപൂർണമായ നടപടികൾ ആവശ്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്രക്ക് ഗൗരവം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഞാൻ സർക്കാരുകളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരനുകൂലിച്ചോലല്ല സംസാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മള് പ്രവാസികളും കുറെ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ചെറിയ കാര്യങ്ങളായാലും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം തീർച്ചയായും സാഹചര്യത്തെ ഗൗരവത്തോടെ പ്രവാസി സമൂഹം കാണാത്ത അവസ്ഥയുണ്ടോ എന്ന് വെച്ചാൽ നാട്ടിൽ ഇതാക്കാത്താണെങ്കിലും യമനിലെ എൽ എ പ്രശ്നമാണെങ്കിലും ആളുകൾ തിരിച്ചുവരികയാണത് സംബന്ധിച്ചൊരു ചർച്ചയെങ്കിലും ഉണ്ട് ഇവിടെ ഞങ്ങളെ ബാധിക്കുന്ന അല്ലാത്ത ഇരുപത് വർഷത്തോളമായി രൂപീകരിച്ചിട്ട് ഇന്ന് വരെ പ്രവാസികൾക്ക് ഇത് ഞങ്ങളുടെ സംഘടന ആണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അർത്ഥം കഴിഞ്ഞിട്ടില്ല പ്രവാസി പ്രവാസിധി പ്രഖ്യാപിച്ചു അതും വേണ്ട രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു മെക്കാനിസം ഇതുവരെ നോർക്കയുടെ ഭാഗത്ത് നിന്നുണ്ട് നമ്മളതിന് ശ്രമിക്കാതെ വിശ്വാസ്യത ഇല്ല എന്ന് പറയുന്നത് നമ്മളതിന് ശ്രമിക്കുന്നില്ല ഞങ്ങളുടെ സംവിധാനമാണിത് ഇത് തോന്നുന്നുണ്ടാകുന്നത് ഇതൊന്നും 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 കണക്ക് ഇല്ലാത്തോണ്ടുള്ള പ്രശ്നമൊന്നുമല്ല അതിന്റെ പ്രശ്നമൊന്നുമല്ല മൗലികമായിട്ട് ഒരു നിന്ന് ഒരു രാജ്യത്തുനിന്ന് ഒരു എമിഗ്രേഷനിൽ പോയി പാസ്പോർട്ട് അടിച്ച് പുറത്തേക്ക് പോകുന്ന ഒരാള് എത്ര ആളുകൾ പുറത്തേക്ക് പോകുന്നുള്ള വ്യക്തമായ കണക്ക് സർക്കാരിനുണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി മോശമായ കണക്കുകൾ നിർത്തിയണം അതല്ല ഇവിടെ വേണ്ടത് അതായത് ഇത്രയും ആളുകൾ വന്നിട്ടുണ്ട് ഇവർക്ക് സൗകര്യങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന സർക്കാരിന്റെ ഭയം കൊണ്ട് അവർ കള്ളം പറയുകയാണ് കള്ളം പറയുകയാണ് ഇവരെ കൊണ്ട് ഇവരെ പോലും അതുകൊണ്ട് പ്രശ്നം വന്നപ്പോണല്ലോ രജിസ്ട്രേഷന്റെ കാര്യം വന്നപ്പോ ചൂടേറിയ ചർച്ച ചൂട് വന്നു ഞാൻ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രവാസി വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ പറയുന്നു രണ്ടായിരം സ്റ്റാഫിനെ വെച്ചുകൊണ്ട് പന്ത്രണ്ടായിരം എലിമിനേറ്റർമാരെ രണ്ടായിരം സൂപ്പർവൈസർമാരെ വെച്ചുകൊണ്ട് ഞാൻ നടത്തിയ കണക്ക് ആധികാരികമായിട്ട് പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് പത്രസമ്മേളന പ്രഖ്യാപിക്കുകയാണ് ഇവർ പറഞ്ഞ ശരിയാണ് കാരണം എന്ന് പറഞ്ഞാൽ മുമ്പേത്തെ പോലെ കാലത്തെ പോലെ ഫ്രീ വിസയിലോ ഉമ്രവിസയിലോ പോയിട്ട് പിന്നെ ഒളിഞ്ഞു ഒളിഞ്ഞുകൂട്ടുന്ന അങ്ങനത്തെ യഥാർത്ഥ യഥാർത്ഥ കണക്കുകൾ ഇത്ര

സർക്കാരിന്റെ സർക്കാരിന്റെ ആ അടിസ്ഥാന വിരുദ്ധമായ സർക്കാർ പ്രഖ്യാപിക്കുന്ന പുനരധിവാസം ഒന്നും വിജയിക്കാൻ അതൊക്കെ അതെ ഇപ്പോൾ നമ്മൾ ഈ പ്രവാസ പുനരധിവാസം എന്നുള്ളത് അടുത്ത എല്ലാ ഗ്രാമ എല്ലാ പഞ്ചായത്ത് തലത്തിലുള്ള സംഘങ്ങളിലും ഒരു ഒരു അജണ്ടയായിട്ട് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രവാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതാത് പ്രാദേശികമായ ആ വേണ്ടി നമ്മളെ കൂടി ഒരു 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 അജണ്ട എല്ലാ രാഷ്ട്രീയ കൊണ്ടുവരുന്ന അവസരമാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഈ പ്രവാസ ലോകത്ത് വലിയ തോതിൽ ശക്തിയുള്ള സംഘടനകളുണ്ട് സംഘടനകളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ അതിനകത്തുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത് മാറി മാറി വരികയാണ് ആളുകൾ പക്ഷേ ഒരു ശ്രദ്ധയും ഇങ്ങോട്ടില്ല വിവിധ കാലഘട്ടത്തിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചതിൻ്റെ ചില ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ആദ്യമായിട്ട് പ്രവാസി നോർ നോർക്ക ഡിപ്പാർട്ട്മെൻ്റ് നിലവിൽ വന്നതൊക്കെ തന്നെ അത് കൂടുതൽ ഉപയോഗപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സർക്കാരുകളുടെ വീഴ്ചയാണ് പക്ഷേ പ്രവാസി സംഘടനകളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ തിരിച്ചു തിരിച്ചുപോക്ക് നാട്ടിലേക്ക് തള്ളി എറിയപ്പെടൽ അതിന്റെ ഗൗരവത്തെ വേണ്ട രീതിയിൽ ഗൗരവത്തോടെ കണ്ടിട്ടില്ല എന്നൊരു എന്നൊരു ആക്ഷേപത്തിന് ശരിയാണത് കാരണം ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞു പ്രവാസി സംഘടനകൾക്ക് അടക്കം നാട്ടിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിൽ പങ്കുവഹിക്കാനുണ്ട് അതിൽ നോർക്ക വിശ്വാസത്തിൽ എടുക്കേണ്ടത് പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നോട് ചെയ്യുന്ന സംഘടനകളെയും അതേപോലെ വ്യക്തികളും ഉണ്ട് ഓരോ പ്രാവശ്യം യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ആ ഇമിഗ്രേഷൻ പേപ്പറിൽ കൃത്യമായ എഴുതി കൊടുക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് ആണ് വിസിറ്റ് ആണ് അത് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ക്ലീനേഴ്സ് രണ്ട് വർഷമായിട്ട് അത് കളക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും എത്ര പേരുണ്ടോ ഇവിടെ മന്ത്രിക്ക് അറിയില്ല പക്ഷെ അവരോട് അപ്പോഴും നമ്മുടെ വീഴ്ച കൂടെ കാണേണ്ടതല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട അടുത്ത് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഈ പറയുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ സർക്കാരിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇമിഗ്രേഷൻ പേപ്പറിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നേതൃത്വം നേതാക്കൾ ഇൻഡിവിജ്വലി തന്നെ ഈ നാട്ടിലേക്ക് ഒരുപാട് വരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടംപോലെ പണം കിട്ടുന്നുണ്ട് മാധ്യമങ്ങൾക്ക് കിട്ടുന്നു മറ്റ് സംഘടനകൾക്ക് കിട്ടുന്നു സ്ഥാപനങ്ങൾക്കെല്ലാം കിട്ടുന്നു ഇവർക്കൊക്കെ സ്വന്തം നിലക്ക് സ്വാധീനമെടുത്താൽ സ്വാധീന ശേഷി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ എപ്പോഴേ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് പണം പിരിച്ചു പോകുന്ന രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇവിടുത്തെ സംഘടനകൾക്കും വ്യക്തികൾക്കും കഴിയാത്തത് ഞാൻ പറഞ്ഞത് വീഴ്ചയല്ല തീർച്ചയായിട്ടും എല്ലാ സംഘടനകളും ഇത്തരം കാര്യങ്ങൾ ഗൗരവപരമായി തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടെങ്കിലും ഏത് സർക്കാരുകൾ മാറി മാറി വന്ന സർക്കാരുകളൊക്കെ ഏതെങ്കിലും പദ്ധതികൾ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ രൂപത്തിൽ പിണറായി വിജയൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ വന്നാലും പ്രവാസികളോട് അവർക്ക് വിദ്വേഷമില്ല അവരെ കൂടെ പ്രവാസികളെ കൂടെ കണ്ടുകൊണ്ടാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകാത്തത് വളരെ പ്രസക്തമായ ചോദ്യമാണ് സനീഷ് ഈ രാഷ്ട്രീയ നേതാ ഈ നമ്മുടെ നാട്ടിലേക്ക് ഇവിടത്തേക്ക് വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ബഹിഷ്കരിക്കാൻ ഇവിടുത്തെ പ്രവാസികൾ സന്നദ്ധരുണ്ടോ ഇപ്പോഴും ഈ നേതാക്കന്മാരെ വരുവായിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ അഭിമാനിക്കേണ്ടതല്ലേ ഒരു മലയാളി പ്രവാസി മന്ത്രി നമുക്കുണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അപേക്ഷ ഇന്ത്യൻ എംബസിയുടെ ചവറ്റുകൊട്ടയിൽ നിന്ന് കണ്ടെടുത്ത ഒരു ചരിത്ര നിമിഷം ഇവിടെ ഉണ്ട് ഞാൻ ആലോചിക്കണം എന്നിട്ട് എന്നിട്ടും നമ്മൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ പൂമാലയിട്ടുകൊണ്ട് ഇവിടെ സ്വീകരിക്കുകയാണ് കേരളത്തെ കാവട്യം ഉള്ളിൽ വെച്ച് കളിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ എന്ന് ബഹിഷ്കരിക്കാൻ പ്രവാസികൾ സന്നദ്ധരാകുന്നു എന്നുണ്ടാകുന്നു ന് നമ്മുടെ പ്രവാസി പ്രവാസി വോട്ടവകാശം സുപ്രീം കോടതിയിൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ പോലും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു പരമാവധി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താണ് അതിന്റെ എല്ലാ പ്രായോഗിക എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇല്ലാതാക്കാരുടെ ഒരു പുരോഗമനവും ഒരു പുനരധിവാസവും നമുക്ക് സാധ്യമല്ല പക്ഷേ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം നമ്മളെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിന്റെ വികസനത്തിന്റെ മാതൃക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രവാസികളുടെ ഭാഗത്തുനിന്ന് പ്രവാസി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും പൂർണ്ണമായും ഇത്തരം കാര്യങ്ങൾ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു സർക്കാർ സംവിധാനങ്ങളോടുള്ള അവിശ്വാസമാണ് രാഷ്ട്രീയ പ്രവർത്തകർ ആകെ തന്നെ കുഴപ്പക്കാരാണ് പ്രവാസികൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല അഭിപ്രായം ശക്തമാകാനുള്ള കാരണം ഈ സർക്കാരിൻ്റെ വീഴ്ച എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പണം പിരിക്കാനുള്ള അല്ലെങ്കിൽ പണം വരാനുള്ള ഒരു മാത്രമായി പ്രവാസി ലോകം മാറുന്നത് ഈ പ്രവാസികളുടെ ഈ ആശങ്കയും പരാതികളും ഒരു പരിധിവരെ ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് അതുപോലെ തന്നെ ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇപ്പോൾ വലിയ ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വന്ന് കിടക്കുന്നത് പ്രവാസി ഓട്ടവകാശം അക്ഷരാർത്ഥത്തിൽ നടപ്പിലായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരെയും നമുക്ക് നിലനിർത്താൻ കഴിയും ഇതിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യ പ്രവാസികളുടെ പൊതുവായ കാര്യങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയണം പറഞ്ഞാൽ മാത്രമേ പ്രവാസ ലോകത്തിലുള്ള ശക്തി അങ്ങോട്ടും ബോധ്യപ്പെടുത്താനാവുകയുള്ളൂ തിരിച്ചുപോ അടക്കമുള്ള പ്രതിസന്ധികൾ എങ്ങനെ അതിജീവിക്കാനാവൂ എന്ന് പറ്റൂ വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ ശ്രീ നൌഷാദ് പൈങ്ങോട്ടായി ശ്രീ റസാക്കുരുമനൂർ ശ്രീ ഷുക്കൂർ ചാവക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരു യാഥാർത്ഥ്യമാണ് പ്രവാസ കാലം അവസാനിക്കും അവനവൻ്റെ നാടുകളിലേക്ക് അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് അവിടെ ഏതു തരത്തിലുള്ള സാഹചര്യങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതാണ് നമ്മുടെ മനോഭാവത്തിലെ മാറ്റം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ളൂ എന്ന ബോധ്യം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് സ്വാഭാവികമായും നമ്മുടെ നാട് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരായതിനാൽ അവരുടെ ഇടപെടൽ സജീവമായുള്ള ഇടപെടൽ ഇക്കാര്യങ്ങളിൽ വേണ്ടതുമാണ് വളരെ നന്ദി അതിഥികൾക്ക് ഗൾഫ് സമിറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം